മൂന്നാർ ഡിഎഫ്ഒയുടെ കീഴിലെ അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന കല്ലാർ വാലി എസ്റ്റേറ്റിൽ അനധികൃതമായി വൻതോതിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ച സംഭവത്തിൽ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പള്ളിവാസൽ മുൻ സെക്ഷൻ ഓഫീസറും നിലവിലെ മച്ചിപ്ലാവ് SFOയുമായ എൽദോ, പള്ളിവാസലിലെ ഗ്രേഡ് SFO രതീഷ് എന്നിവരെയാണ് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജോർജി പി മാത്തച്ചൻ സസ്പെൻഡ് ചെയ്തത്. ഇരുവർക്കും മരമുറി വിഷയത്തിൽ ഗുരുതര വീഴ്ച പറ്റിയതായി നേരത്തെ മൂന്നാർ DFO കണ്ടെത്തിയിരുന്നു. മരങ്ങളുടെ ശിഖരം വൻതോതിൽ മുറിച്ചു നീക്കിയ സംഭവം ഇരുവരും അറിഞ്ഞിട്ടും ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കാതെ വിവരം പൂഴ്ത്തിയെന്നാണ് പരാതി. സ്ഥലത്ത് 3500 മരങ്ങളുടെ ശിഖരങ്ങളാണ് മുറിച്ചത്. ഉണങ്ങിയ മരങ്ങൾ ചുവടെ വെട്ടിമാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മരമുറി ആരംഭിച്ചത്. 300 ഏക്കറോളം വരുന്ന തോട്ടത്തിൽ 148 ഏക്കർ ഭൂമിയിലെ ശിഖരം മുറിക്കാനാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് അനുമതി നൽകിയത്. ആന്ധ്രാ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം 2021 കട്ടപ്പന സ്വദേശികൾ വാടകയ്ക്കെടുത്ത് കൃഷി ആരംഭിക്കുകയായിരുന്നു. ഇതിന്റെ മറവിലാണ് വൻതോതിൽ മരം മുറിച്ചത്. കഴിഞ്ഞ 12 ദേവികുളം റേഞ്ചിലെ വിവിധ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സംയുക്ത പരിശോധന ആരംഭിച്ചിരുന്നു. ഇതുവരെ 1000-ൽ താഴെ മരങ്ങളുടെ വിവരങ്ങളാണ് വനംവകുപ്പിന് മഹസറിൽ ചേർക്കാനായത്. മഴ താൽക്കാലികമായി മാറിയതോടെ കണക്കെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 1 മാസം മുമ്പ് വിഷയത്തിൽ പരാതി ഉയർന്നതോടെയാണ് നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.